السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، نبي صلى الله عليه وسلم പതിനഞ്ചാം വയസ്സിൽ ഹർബുൽ ഫിജർ എന്ന യുദ്ധമുണ്ടായി. കുറൈശികളും കൂടെയുള്ള കിനാനത്ത് ഗോത്രവും ഒരു ഭാഗത്തും കൈസ് ഈലാൻ ഗോത്രം മറുഭാഗത്തുമായാണ് യുദ്ധം. കുറൈശികളുടെയും കിനാനയുടെയും സംയുക്ത നേതൃത്വം ഹർബുബിന് ഉമയ്യക്കായിരുന്നു. അന്ന് അദ്ദേഹമാണ് ശ്രേഷ്ഠതയിലും പ്രായത്തിലും മുമ്പൻ. തുടക്കത്തിൽ കൈസിനായിരുന്നു ജയം. പക്ഷേ മധ്യാഹ്നമായപ്പോഴേക്കും കിനാനത്തിന്റെ ഭാഗത്തായി ജയം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി അടങ്ങുന്ന ഖുറൈശി സൈന്യം വിജയിച്ചു. തന്റെ പിതൃവ്യന്മാർക്ക് അമ്പെടുത്തു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി. യുദ്ധം കഴിഞ്ഞ് തൊട്ടുപിറകെ ദുൽഖാദ മാസത്തിലാണ് ഹൽഫുൽ ഫുദൂൽ എന്ന പ്രതിജ്ഞ ഖുറൈശികളെടുത്തത്. ഖുറൈശികളിൽപ്പെട്ട ബനു ഹാഷിം, ബനുൽ മുത്തലിബ്, അസദ് ബിന് അബ്ദുൽസ, സഹറത്ത് ബിന് കിലാബ്, തൈമുബിന് മുറത്ത് തുടങ്ങിയ ഗോത്രങ്ങൾ ഇതിന് സ്വയം തയ്യാറാവുകയായിരുന്നു. അബ്ദുല്ലാഹിബിന് ജദ് ആനി തൈമിയുടെ വീട്ടിലാണ് അവർ സമ്മേളിച്ചത്. അവർ ഐക്യകണ്ഠേന ഈ പ്രതിജ്ഞയെടുത്തു. സ്വന്തക്കാരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ആരിൽ നിന്നായാലും നാം ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കും. അവനോട് ചെയ്ത അക്രമത്തിന് അക്രമികളോട് അവർ ആരായിരുന്നാലും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കും. മക്കത്ത് ഇങ്ങനെ ആര് അക്രമിക്കപ്പെട്ടാലും നാം അവരുടെ കൂടെ നിൽക്കും. ഈ പ്രതിജ്ഞാ സ്ഥലത്ത് തിരുമേനിയും സന്നിഹിതനായിരുന്നു. പ്രവാചക നിയോഗശേഷം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മുമ്പ് അബ്ദുല്ലാഹിബ് ജദ്ആന്റെ വീട്ടിൽ ഞാൻ ഒരു പ്രതിജ്ഞയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ പ്രതിജ്ഞ എനിക്ക് ചുവന്ന ഒട്ടകക്കുട്ടികളെക്കാൾ പ്രിയങ്കരമായിരുന്നു. ഇന്ന് ഇസ്ലാമിലായിരിക്കുമ്പോഴും അത്തരം ഒരു പ്രതിജ്ഞക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ പങ്കെടുക്കും. ഈ പ്രതിജ്ഞ ജാഹിലിയ കാലത്തെ ദുരഭിമാനത്തെയും ഗോത്രപരമായ വർഗീയതയെയും ഇല്ലായ്മ ചെയ്യുന്നതാണല്ലോ. ഇത് രണ്ടും അറബികളുടെ അക്കാലത്തെ എടുത്തു പറയാവുന്ന വിശേഷങ്ങളും. ദുരഭിമാനമോ ഗോത്രപരമായ പക്ഷപാതിത്തമോ കൂടാതെയുള്ള ഒരു അവസ്ഥ അവർക്ക് അന്ന് ഓർക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആ അവസരത്തിലാണ് അവർ അതിനെതിരായി സ്വയം മുന്നോട്ട് വന്ന് പ്രതിജ്ഞ എടുക്കുന്നത്. ഈ പ്രതിജ്ഞക്ക് കാരണമായ പശ്ചാത്തല സംഭവം ഇങ്ങനെ. സബീദിൽ നിന്ന് കുറെ കച്ചവട ചരക്കുമായി ഒരാൾ മക്കത്ത് വന്നു. ആസുബിന് വായിൽ സഹ്മി എന്നൊരാൾ ആ ചരക്കുകൾ വാങ്ങി. വില കൊടുക്കാതെ സബീദുകാരനെ വിഷമിപ്പിച്ചു. സബീദുകാരൻ പലരെയും സമീപിച്ചു. ആരും തന്റെ അവകാശം ആസിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. ഗതികെട്ട അദ്ദേഹം അബു കുബൈസ് പർവ്വതത്തിൽ കയറി തന്നോട് കാണിച്ച അക്രമത്തെക്കുറിച്ച് കവിത പാടി. വളരെ ഉച്ചത്തിൽ പാടിയ കവിത അതിലൂടെ നടന്നുപോയ സുബൈറുബിന് അബ്ദുൽ മുത്തലിബ് കേട്ടു. അദ്ദേഹം വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും കുറെ ആളുകൾ ഒരുമിച്ച് കൂടി അക്രമത്തെ ചെറുക്കാൻ തീരുമാനിച്ചു. അവർ അബ്ദുള്ളയുടെ വീട്ടിൽ സമ്മേളിച്ചു. പ്രതിജ്ഞയെടുത്തു. ആസിബിന് വായിലിന്റെ പക്കൽ നിന്ന് സബീദുകാരന് കിട്ടേണ്ട അവകാശം വാങ്ങിക്കൊടുത്തു. അവർ പ്രതിജ്ഞ പാലിച്ചു. മുഹമ്മദ് ഇന്ന് യുവാവാണ്. കാര്യമായ ജോലിയൊന്നും അദ്ദേഹത്തിനില്ല. ചെറുപ്പത്തിൽ ബനു അസദുകാരുടെയും ബാല്യത്തിൽ മക്കാരായ ചിലരുടെയും ആടുകളെ മേയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സായി. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും പ്രാപ്തിയും മനസ്സിലാക്കിയ ഖദീജ അദ്ദേഹത്തെ ഷാമിലേക്ക് തന്റെ കച്ചവട സംഘത്തിന്റെ നേതാവായി നിയോഗിച്ചു. ആദ്യമായാണ് ഒരു ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുന്നത്. കുവൈലിന്റെ മകൾ ഖദീജ ഒരു ശ്രേഷ്ഠ വനിതയായിരുന്നു. വമ്പിച്ച സമ്പത്തിന്റെ ഉടമയും തന്റെ കച്ചവടത്തിന് യോഗ്യരായ പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നിയോഗിക്കാറായിരുന്നു അവരുടെ പതിവ്. ഇക്കുറി നറുക്കുപോടത് മുഹമ്മദിനായിരുന്നു. കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു നല്ല വിഹിതം കൂലിയായി നിശ്ചയിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും അധികം ലാഭവിഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നിശ്ചയിച്ചു. കച്ചവടത്തിൽ പരിചയസമ്പന്നനായ തന്റെ ഫ്രുത്യൻ മൈസറത്തിന് സഹായത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. കച്ചവടം കഴിഞ്ഞ് ഷാമിൽ നിന്ന് തിരിച്ചെത്തിയ അദ്ദേഹം വമ്പിച്ച ലാഭമാണ് ഖദീജയെ ഏൽപ്പിച്ചത്. മുമ്പൊന്നും ലഭിച്ചിട്ടില്ലാത്ത അത്ര ലാഭം. തന്റെ ഫ്രുത്യൻ മൈസറത്തിന് അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പറയാനുണ്ടായിരുന്നു. എല്ലാം സന്തോഷകരമായ വാർത്തകൾ. മാന്യമായ പെരുമാറ്റം, അഗാധമായ ചിന്താശക്തി, സത്യസന്ധമായ സംസാരം, സ്നേഹപൂർണമായ
പെരുമാറ്റം എന്നിങ്ങനെ ഹൃദയാവർജകമായ ധാരാളം കാര്യങ്ങൾ.